ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദേശീയ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഓൾറെഡി ദേശീയ പുരസ്കാരങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഏറ്റവും അവസാനത്തെ വീഡിയോയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇനി അവശേഷിക്കുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരം, ഒപ്പം ഭാരതം നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ. ബാക്കി പ്രധാനപ്പെട്ട ഭാരതരത്നം, അതുപോലെ തന്നെ ജ്ഞാനപീഠം തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഈ പറയുന്ന രണ്ട് ടോപ്പിക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന ആ ഒരു ഭാഗമാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആരംഭിച്ചത് 1954 ഒക്ടോബർ 10 ഒക്ടോബർ 10 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആരംഭിക്കുന്നു. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ നടൻ ചോദിച്ചാൽ ഉദം കുമാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യത്തെ നടനായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഉദം കുമാർ ആണെന്ന കാര്യം ഓർക്കണം. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ നടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നർഗീസ് ദത്താണ്. നർഗീസ് ദത്താണ് ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ നടി. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ നടൻ ചോദിച്ചാൽ ഉദം കുമാർ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആരംഭിച്ചത് 1954 ഒക്ടോബർ 10. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ ചലച്ചിത്രം ശ്യാംജി ആയി എന്ന മറാത്തി ഭാഷാ ചലച്ചിത്രമാണ്. ശ്യാംജി ആയി എന്ന മറാത്തി ഭാഷാ ചലച്ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ ചലച്ചിത്രം എന്ന കാര്യം ഓർക്കുക. ഇവിടെ പരിചയപ്പെട്ടത് 1954 ഒക്ടോബർ 10 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആരംഭിച്ചു. ആദ്യത്തെ നടൻ ചോദിച്ചാൽ ഉത്തം കുമാർ, ആദ്യത്തെ നടി ചോദിച്ചാൽ നർഗീസ് ദത്ത്, ആദ്യത്തെ മികച്ച ചലച്ചിത്രം ചോദിച്ച ശ്യാംജി ആയി എന്ന മറാത്തി ഭാഷാ ചലച്ചിത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി സത്യജിത് റായ് ആണ്. ആദ്യമായിട്ട് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സത്യജിത് റായ്ക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് മികച്ച സംവിധായകനായ സത്യജിത് റായ് ആണ്, മികച്ച നടനായത് ഉത്തം കുമാറാണ്, മികച്ച നടിയായത് നർഗീസ് ദത്താണ്, മികച്ച ചലച്ചിത്രത്തിന് അവാർഡ് കിട്ടിയത് ശ്യാംജി ആയി എന്ന മറാത്തി ഭാഷാ ചിത്രത്തിനാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ നടനായിരുന്നു ചരിത്രമായിട്ട് വരിക അമിതാഭ് ബച്ചനാണ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള നടനായിരുന്നു ചരിത്രമായിട്ട് വരിക അമിതാഭ് ബച്ചനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഭാരതരത്ന, ഓസ്കാർ, ഫാൽക്കെ എന്നീ അവാർഡുകൾ നേടിയ ഏക വ്യക്തിയായിരുന്നു ചരിത്രമായിട്ട് വരുന്നത് സത്യജിത് റായാണ്. ഭാരതരത്നം, ഓസ്കാർ, ഫാൽക്കെ, അതിൻ്റെ കൂടെ തന്നെ പത്മ അവാർഡുകൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് സത്യജിത് റായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഭാരതരത്ന, ഓസ്കാർ, ഫാൽക്കെ ഈ പുരസ്കാരങ്ങൾ മൂന്നും ലഭിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ആര്? സത്യജിത് റായ് എന്ന കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ മലയാള നടനായിരുന്നു ചോദിച്ചാൽ മമ്മൂട്ടിയാണ് ഉത്തരമായിട്ട് വരിക. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ നടനെന്നാണെങ്കിൽ അമിതാഭ് ബച്ചനാണ്. മലയാളി നടനെന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചാൽ മമ്മൂട്ടിയാണ് ഉത്തരമായിട്ട് വരിക. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ നടി ചോദിച്ചാൽ ഷബാന ആസ്മിയാണ്. ഷബാന ആസ്മിയാണ് ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ നടി. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തി യേശുദാസാണ്. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയതാരാണ്? യേശുദാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഭാരതരത്ന, ഓസ്കാർ, ഫാൽക്കെ എന്നീ അവാർഡുകൾ നേടിയ ഏക വ്യക്തി സത്യജിത് റായ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ മലയാളി നടൻ മമ്മൂട്ടി. ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ നടിയാണെങ്കിൽ ഷബാന ആസ്മി. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തി യേശുദാസാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തി KS ചിത്രയാണ്. അപ്പോൾ മികച്ച ഗായികനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയത് യേശുദാസാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് KS ചിത്രയാണെന്ന് കാര്യം ഓർക്കണം. ഇനി ഏറ്റവും അവസാനമായി വന്ന 2018 ചലച്ചിത്രങ്ങൾക്ക് എടുത്തുകൊണ്ട് 66ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ആരൊക്കെയാണ് ലഭിച്ചതെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്ത രണ്ട് പേരെയാണ് തിരഞ്ഞെടുത്തത്. ആയുഷ്മാൻ ഖുറാനയും അതുപോലെ തന്നെ വിക്കി കൗശാൽ എന്നീ രണ്ടു പേരാണ് മികച്ച നടന്മാർ എന്ന ആ ഒരു പട്ടം 2018 66ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പങ്കുവച്ചത്. അതിൽ ആയുഷ്മാൻ ഖുറാന അന്ധാധൂൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിനും വിക്കി കൗശലിന് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് ഈ പറയുന്ന അവാർഡിലേക്ക് പരിഗണിച്ചത്. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട മികച്ച നടിയാണ്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കീർത്തി സുരേഷിനെയാണ്. മഹാനടി എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിൻ്റെ ഇതിൻ്റെ ആ ഒരു ബേസിലാണ് മികച്ച നടിയായിട്ട് കീർത്തി സുരേഷിനെ പരിഗണിക്കുന്നത്. അപ്പോൾ മികച്ച നടന്മാർ 66ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും അവസാനമായിട്ട് പുറത്തുവന്ന ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ ആ പട്ടികയിൽ മികച്ച നടന്മാരായിട്ട് രണ്ടു പേരാണുള്ളത്. ഒന്ന് ആയുഷ്മാൻ ഖുറാനയും മറ്റൊന്ന് വിക്കി കൗശാലുമാണ്. മികച്ച നടിയായിട്ട് കീർത്തി സുരേഷുമാണ് ഉള്ളത്. ഇനി മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ആദിത്യധറാണ്. ആദിത്യധറാണ് മികച്ച സംവിധായകൻ. ചിത്രം ഏത് തന്നെയാണ്, ഊറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. അപ്പോൾ മികച്ച സംവിധായകനാരാണ് ആദിത്യധറാണെന്ന് കാര്യം ഓർത്തിരിക്കുക. മികച്ച ഛായാഗ്രഹകൻ എം ജെ രാധാകൃഷ്ണനാണ് മികച്ച ഛായാഗ്രഹകൻ. ഓള് എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ഛായാഗ്രഹ മികവിനാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പുരസ്കാരം ലഭിക്കുന്നത്. പരിചയപ്പെട്ടത് മികച്ച നടന്മാർ ആയുഷ്മാൻ ഖുറാന, വിക്കി കൗശൽ, മികച്ച നടി കീർത്തി സുരേഷ്, മികച്ച സംവിധായകൻ ചോദിച്ച ആദിത്യ ധർ, മികച്ച ഛായാഗ്രഹകൻ ചോദിച്ച എം ജെ രാധാകൃഷ്ണൻ. അടുത്തത് പരിചയപ്പെടേണ്ട കൂടുതൽ കാര്യങ്ങൾ. മികച്ച ചിത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിലാരോ എന്ന ഗുജറാത്തി ചിത്രമാണ് മികച്ച ചലച്ചിത്രമായിട്ട് 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുത്തത്. സാമൂഹിക പ്രശസ്തിയുള്ള മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാറ്റ്മാൻ എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ബാറ്റ്മാൻ എന്ന് പറയുന്ന ചലച്ചിത്രമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സർക്കാരി എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. സർക്കാരി എന്ന് പറയുന്ന ചലച്ചിത്രമാണ് മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ചിത്രം ഹിലാരോയാണ്, ഗുജറാത്തി ചലച്ചിത്രമാണ്. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രം ചോദിച്ചാൽ ബാറ്റ്മാനാണ്. മികച്ച കുട്ടികളുടെ ചിത്രം ചോദിച്ചാൽ സർക്കാരിയാണ്. ദേശീയ സംയോജനത്തിനുള്ള നാർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് ഒണ്ടല്ല എറഡല്ല എന്ന സിനിമയ്ക്കാണ്. ഒണ്ടല്ല എറഡല്ല എന്ന ആ ഒരു സിനിമയ്ക്കാണ് ദേശീയ സംയോജനത്തിലുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത്. ദേശീയ സംയോജനത്തിലുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് ഒണ്ടല്ല എറഡല്ല എന്ന സിനിമയ്ക്കാണ്. അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള മികച്ച ചിത്രം പാനി എന്ന ചലച്ചിത്രമാണ്. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാനിയാണ്. മികച്ച ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക ബദായ്ഹോ എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. മികച്ച സംഗീത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് സഞ്ജയ് ലീല ബൻസാലിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ 2018 ഏറ്റവും നല്ല ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയത് ഉത്തരാഖണ്ഡാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രം പാനിയാണ്. മികച്ച ജനപ്രിയ സിനിമ ചോദിച്ചാൽ ബദായ്ഹോയാണ്. മികച്ച സംഗീത സംവിധായകൻ ചോദിച്ചാൽ സഞ്ജയ് ലീല ബൻസാലിയാണ്. 2018 ഏറ്റവും നല്ല ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരാഖണ്ഡിലുമാണ്. ഇനി അടുത്തായിട്ട് അറിയേണ്ടത് മലയാളത്തിന് ലഭിച്ച അവാർഡുകൾ. മികച്ച മലയാള സിനിമയായിട്ട് 2018 ആ ഒരു സിനിമകളൊക്കെ പരിഗണിച്ചപ്പോൾ 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന മലയാള സിനിമയാണ്. സംവിധാനം ചെയ്തത് സക്കറിയാണ്. അപ്പോൾ സക്കറിയ സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയയാണ് മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച അഭിനേതാക്കളാണ് ജോജു ജോർജ്, സാവിത്രി എന്നിവർ. ജോസഫിലെ അഭിനയത്തിലാണ് ജോജു ജോർജിന് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിനാണ് സാവിത്രിക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് മികച്ച പ്രൊഡക്ഷൻസ് ഡിസൈനിങ്ങിനുള്ള പുരസ്കാരവും ലഭിച്ച സിനിമയാണ് കുമാരസംഭവം എന്ന കാര്യം ഓർത്തിരിക്കുക. കുമാരസംഭവം എന്ന സിനിമയ്ക്ക് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനുള്ള പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ഇവിടെ മലയാളത്തിലേക്ക് ലഭിച്ചവയാണ് മികച്ച മലയാള സിനിമ സുഡാനി ഫ്രം നൈജീരിയ. അതുപോലെ തന്നെ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച അഭിനേതാക്കളാണ് ജോജി ജോർജും അതുപോലെ തന്നെ സാവിത്രിയും. മറ്റൊന്ന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമയാണ് കുമാരസംഭവം എന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഭാരതം നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗാന്ധി പീസ് പ്രൈസാണ്. ഗാന്ധി പീസ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഗാന്ധി പീസ് പ്രൈസ്. ഗാന്ധിജിയുടെ 125-ാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. ഇതിൻ്റെ സമ്മാനത്തുക 1 കോടി രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇത് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ ജൂലിയസ് നെരേരയാണ്. 1995 ടാൻസാനിക്കാരനാണ്. അപ്പോൾ 1995 ഇത് ആദ്യമായിട്ട് നൽകുന്നു ജൂലിയസ് നെരേരയാണെന്ന് അർഹനായത്. രണ്ടാമത് ഈ പുരസ്കാരം ലഭിച്ച വ്യക്തി A.T. അരിയരത്നയാണ്. ശ്രീലങ്കക്കാരനായ A.T. അരിയരത്ന രണ്ടാമത് ലഭിച്ചു. ആദ്യമായിട്ട് ഒരു ഭാരതീയൻ ഈ പുരസ്കാരം ലഭിക്കുന്ന ബാബ ആംതേയിലൂടെയാണ് 1999. മൂന്ന് പേരുകൾ പഠിച്ചു: ജൂലിയസ് നെരേര, A.T. അരിയരത്ന, ബാബ ആംതേ. ആദ്യം ലഭിച്ചത് ജൂലിയസ് നെരേര, രണ്ടാമത് A.T. അരിയരത്ന, ആദ്യമായിട്ട് ലഭിച്ച ഭാരതീയം ചോദിച്ച ബാബ ആംതേ. സമ്മാനത്തുക ഓർത്തു വെച്ചേക്കുക 1 കോടി രൂപയാണ്. അടുത്തായിട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഗാന്ധി പീസ് പ്രൈസ് ലഭിച്ച സംഘടനകളുണ്ട്. രാമകൃഷ്ണ മിഷനും ISROയും. 1998 രാമകൃഷ്ണ മിഷന് കിട്ടുന്നു. അതേപോലെ തന്നെ 2014 ISROയ്ക്കും കിട്ടുന്നു. 2018 ജേതാവ് യോഗി സസാകാവയാണ്. ജപ്പാൻകാരനായിട്ടുള്ള യോഗി സസാകാവയാണ് 2018 ജേതാവ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഗാന്ധി പീസ് പ്രൈസ്, അതുപോലെ തന്നെ ഗാന്ധി പീസ് അവാർഡ്, ഈ രണ്ട് അവാർഡുകളുണ്ട്. ഗാന്ധി പീസ് പ്രൈസ് ഏർപ്പെടുത്തിയത് ഭാരത സർക്കാരാണ്. ഗാന്ധി പീസ് അവാർഡ് ഏർപ്പെടുത്തിയത് ലണ്ടനിലുള്ള ഗാന്ധി ഫൗണ്ടേഷൻ എന്ന കാര്യം ഓർക്കുക. ഗാന്ധി പീസ് പ്രൈസ് എന്നാണെങ്കിൽ ഭാരത സർക്കാർ ഏർപ്പെടുത്തിയത്, അതാണ് നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത്. എന്നാൽ ഗാന്ധി പീസ് അവാർഡ് എന്ന് ചോദിച്ചാൽ ഗാന്ധി ഫൗണ്ടേഷൻ ലണ്ടൻ, അവരാണത് ഏർപ്പെടുത്തിയത്. അടുത്തായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു പുരസ്കാരമാണ്. ജവഹർലാൽ നെഹ്റു പുരസ്കാരം അന്തർദേശീയ ധാരണ, സൗഹാർദ്ദം, ലോക ജനതയിലെ സൗഹൃദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന അന്താരാഷ്ട്ര സിവിലിയൻ അവാർഡാണിത്. ജവഹർലാൽ നെഹ്റു പുരസ്കാരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ആരംഭിക്കുന്നത്, ഇത് ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1965-ലാണ്. ജവഹർലാൽ നെഹ്റു പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് യുതാൻഡ്, മ്യാൻമാറുകാരനായ യുതാൻഡിനാണ് ഈ പുരസ്കാരം ആദ്യം ലഭിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദർ തെരേസയാണ് ഉത്തരമായിട്ട് വരിക. മദർ തെരേസയ്ക്കാണ് ഇത് ആദ്യമായിട്ട് ലഭിക്കുന്ന ഇന്ത്യൻ. ഇനി പരിചയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരമാണ്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1986-ലാണ്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പാർലമെൻറ്റേറിയൻസ് ഫോർ ഗ്ലോബൽ ആക്ഷനാണ്. പാർലമെൻറ്റേറിയൻസ് ഫോർ ഗ്ലോബൽ ആക്ഷനാണ് ഈ ഒരു പുരസ്കാരം ആദ്യം ലഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആദ്യ ഭാരതീയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയാണ് ഉത്തരമായിട്ട് വരിക. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആദ്യ ഭാരതീയ വനിത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇളഭട്ടാണ്. അപ്പോൾ ഇളഭട്ടിനാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്ന വനിത എന്ന കാര്യം ഓർക്കുക. ഭാരതീയം ചോദിച്ച രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആദ്യം ലഭിച്ചത് പാർലമെൻറ്റേറിയൻസ് ഫോർ ഗ്ലോബൽ ആക്ഷനാണ്. ഏർപ്പെടുത്തിയ വർഷം 1986. 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡേവിഡ് അറ്റൻബറോയാണ് 2019 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എന്ന കാര്യം ഓർക്കുക. അടുത്തത് പ്രവാസി ഭാരതീയ സമ്മാനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവിടെ തന്നെ പ്രവാസി ഭാരതീയർക്കായിട്ട് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന കാര്യം ഓർക്കുക. പ്രവാസി ഭാരതീയ പുരസ്കാരം 2003 മുതലാണ് നൽകി തുടങ്ങിയത്. അതുപോലെ തന്നെ 2019 പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാക്കളാണ് ഗീതാ ഗോപിനാഥും അതുപോലെ തന്നെ VT വിനോദനും. VT വിനോദൻ, ഗീതാ ഗോപിനാഥ് 2019 പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാക്കളാണ്. പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2003. പ്രവാസി ഭാരതീയർക്കായിട്ട് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ചലച്ചിത്രമേളയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി, സ്ഥിരമായിട്ടുള്ള വേദി എന്ന് പറയുന്നത് ഗോവയിലെ പനാജിയാണ്. 1952-ലാണ് ഇത് ആരംഭിക്കുന്നത്. 50-ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2019. മികച്ച സിനിമയായി തെരഞ്ഞെടുത്തത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ മികച്ച സിനിമയ്ക്ക് നൽകുന്നതാണ് സുവർണ മയൂരം എന്ന ആ ഒരു പട്ടം. അതേപോലെ തന്നെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് സെയ്യു യോർഗെയാണ്. രജത മയൂരം എന്ന് നൽകുന്ന മികച്ച നടനും നടിക്കും അതുപോലെ തന്നെ സംവിധായകനും ഒക്കെ നൽകുന്നതാണ് രജത മയൂരം. അത്തരത്തിൽ മികച്ച നടനുള്ള രജത മയൂരം കിട്ടിയത് ആർക്കാണ്? സെയ്യു യോർഗിക്കാണ്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഉഷ ജാദവാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. ചിത്രം ചോദിച്ചാൽ ജെല്ലിക്കെട്ടാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ചലച്ചിത്രമേളയാണിത്. ഇതിന് സ്ഥിരം വേദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? ഗോവയിലെ പനാജിയാണ്. ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1952. 50ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2019. മികച്ച സിനിമ അതിന് നൽകുന്നതാണ് സുവർണ മയൂരം. അത് ലഭിച്ചത് പാർട്ടിക്കിൾസ് എന്ന സിനിമയ്ക്കാണ്. മികച്ച നടന് കിട്ടുന്ന രചന മയൂരം ലഭിച്ചത് സെയു യോർഗിക്കാണ്. മികച്ച നടിക്കുള്ള രചന മയൂരം ലഭിച്ചത് ഉഷ ജാദവിനാണ്. മികച്ച സംവിധായകനുള്ള രചന മയൂരം ലഭിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി. ചലച്ചിത്രം ചോദിച്ച ചെല്ലിക്കെട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവാർഡുകൾ എന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അവാർഡുകൾ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7-8ഓളം വീഡിയോ ക്ലാസ്സുകളിലൂടെ അവാർഡുകൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഒപ്പം ഞാൻ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും വീഡിയോ ക്ലാസ്സിലൂടെ ഈ ഒരു ടോപ്പിക്ക്, ആ ഒരു ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നതും പ്രധാനമായിട്ടും അറിയേണ്ട അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ക്ലാസ്സുകൾ കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ആ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അവാർഡുകൾ എന്ന ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെല്ലാ വീഡിയോ ക്ലാസ്സുകളും ഞാൻ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് ഇനി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമായിട്ട്. ഈ ഒരു യൂട്യൂബ് ചാനലിൽ കാണപ്പെടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഒരു നോട്ടിഫിക്കേഷനായിട്ട് തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടും ഒരായിരുന്നു നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും താങ്ക് യു.